ഈശോയുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സാമുവേൽ പ്രവാചൻ്റെ ഒന്നാമത്തെ പുസ്തകം ഒന്നാം അധ്യായം ഇരുപതാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുക ഞാനവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയെന്ന് പറഞ്ഞ് അവൾ അവളവന് സാമുവേൽ എന്ന് പേരിട്ടു ഉൽപ്പത്തി പുസ്തകത്തിൽ മുപ്പത്തി രണ്ടാമത്തെ അധ്യായത്തിൽ യാക്കോബ് യാബോക്ക് നദിയുടെ തീരത്ത് വെച്ച് കർത്താവുമായി ഒരു രാത്രി മുഴുവൻ മൽപ്പിടുത്ത് നടത്തി പ്രഭാതത്തിൽ കർത്താവ് യാക്കോബിനെ വിട്ടുപിരിയാൻ തുടങ്ങുമ്പോൾ യാക്കോബ് അവനെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ വിടില്ല യാക്കോബിൻ്റെ പിടിവാശിക്ക് മുമ്പിൽ കർത്താവ് അവനെ അനുഗ്രഹിച്ചു പുതിയൊരു പേരും കൊടുത്തു ഇസ്രായേൽ അവൻ വളർന്നു വലിയൊരു ജനതയായി കർത്താവ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ജനം ചോദിച്ച് വാങ്ങിയ അനുഗ്രഹം ഈ ജനത്തെ നയിക്കാൻ കർത്താവ് തിരഞ്ഞെടുത്ത രാജാവായ സാവൂളിനെ അഭിഷേകം ചെയ്യാൻ കർത്താവ് തിരഞ്ഞെടുത്തവനായിരുന്നു സാമുവൽ ചോദിച്ച് വാങ്ങിയ അനുഗ്രഹം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചോദിച്ചു വാങ്ങിയതൊന്നും മോശമായിട്ടില്ല ഇരട്ടി അഭിഷേകമോ കൃപയോ ആയിട്ട് മാറിയിട്ടേ ഉള്ളൂ നീ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയിട്ടുണ്ടോ സഹോദരങ്ങളെ ചോദിച്ചു വാങ്ങാൻ നമുക്ക് പറ്റട്ടെ ഉറപ്പ് അല്പം വാശിയോടെ കർത്താവിനോട് ചോദിച്ചിട്ടുള്ള ആർക്കും കർത്താവ് കൊടുക്കാതിരുന്നിട്ടില്ല നീ ചോദിച്ച് വാങ്ങണം ചില വചനങ്ങളൊക്കെ പറഞ്ഞ് ആ വചനത്തിൻ്റെ അഭിഷേകത്താൽ കർത്താവെ എനിക്കിത് തരണേ എന്ന് നമ്മൾ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കാറില്ലേ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുകയെന്നതിന് പറയുക വചനത്തിൻ്റെ അഭിഷേകത്താൽ കർത്താവെ എനിക്കിത് ചെയ്തു തരണമേ എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനെ ക്ലെയിം ചെയ്ത് ചോദിക്കാൻ നിനക്ക് സാധിച്ചിട്ടുണ്ടോ ചോദിച്ച് വാങ്ങാൻ നിനക്ക് പറ്റിയിട്ടുണ്ടോ ഇസ്രായേൽ ജനം കണ്ട ഏറ്റവും ശക്തനായ പ്രവാചകനായിരുന്നു ഏലിയ പ്രവാചകൻ ഏലിയ പ്രവാചകൻ്റെ ജീവിതത്തിന് അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഈ പ്രവാചകൻ്റെ ശിഷ്യനായ ഏലീഷ ഏലിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അങ്ങേക്ക് കിട്ടിയ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് തരണമെന്ന് ചോദിക്കുമ്പോൾ അല്പം കടന്നു എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചേക്കും അല്പം കടന്നു പോയില്ലേ അവൻ്റെ ചോദ്യം അല്പം മോശമായില്ലേ അങ്ങനെ ചോദിച്ചത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവൻ്റെ ആഗ്രഹം നിരസിക്കപ്പെട്ടില്ല കർത്താവ് അവന് ഇരട്ടി അഭിഷേകം കൊടുത്തു ഏലിയായിക്ക് കിട്ടിയ ആത്മാവിൻ്റെ ഇരട്ടി അഭിഷേകം കർത്താവ് ഏലിശായിക്ക് കൊടുത്തു ചോദിച്ച് വാങ്ങിയ അനുഗ്രഹം ചോദിക്കാൻ ഒരു മനസ്സും കർത്താവിനോട് കൂടെയിരിക്കാൻ ഒരാർജവത്വവും നിനക്കുണ്ടെങ്കിൽ കർത്താവ് തരാതിരിക്കില്ല ചോദിച്ചവർക്കൊക്കെ കർത്താവ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വജ്രത്തിന് മണിങ്ങനെ കാണുന്നത് അവനെ കണ്ടേ എനിക്ക് പറ്റൂ എന്ന് വാശി പിടിച്ച തോമസിന് മുമ്പിലേക്ക് കർത്താവ് ദിവ്യ ദർശനവുമായി കടന്നു വന്നത് എനിക്കിത് കിട്ടിയിട്ടേ പോകൂ എന്ന് വാശി പിടിച്ച കാനാങ്കാരി സ്ത്രീയോട് നീ ആഗ്രഹിച്ചത് നിനക്ക് സംഭവിക്കട്ടെ എന്ന് അവിടുന്ന് പറഞ്ഞത് ചോദിച്ചു മേടിക്കാൻ നിനക്ക് സാധിക്കട്ടെ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കാൻ നിനക്ക് സാധിക്കട്ടെ ചോദിക്കുന്നവർക്കൊന്നും അല്പം പിടിവാശിയോടെ ചോദിക്കുന്നവർക്കൊന്നും കർത്താവ് കൊടുക്കാതിരുന്നിട്ടില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്നും നീ മനസ്സിലാക്കണം അല്പം പിടിവാശിയൊക്കെ കർത്താവിന് ഇഷ്ടമാണ് കേട്ടോ മക്കൾ പിടിവാശിയോടെ മാതാപിതാക്കളോട് ചോദിക്കുമ്പോൾ ഉറപ്പ് അവരവർക്ക് ചെയ്തു കൊടുക്കാറില്ലേ നീ അല്പം വാശിയോടെ അല്പം പിടിവാശിയോടെ കർത്താവിനോട് ചോദിച്ച് അനുഗ്രഹം മേടിക്കുക ചോദിച്ചവർക്കൊക്കെ കർത്താവ് അനുഗ്രഹം കൊടുത്തിട്ടുണ്ട് പിടിവാശിയോടെ കർത്താവിന് മുമ്പിൽ കേണപേക്ഷിച്ചവർക്കൊക്കെ കർത്താവ് അത് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് നീയും ചോദിച്ചു വാങ്ങണം ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ